സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വാഴക്കൃഷി ഒക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ചൂടുകാലം. അപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ വാഴകൾക്ക് പല തരത്തിലുള്ള രോഗങ്ങളും കൂടെ വരാൻ സാധ്യത ഉണ്ട്. അതിലൊന്നാണ് ഇലകരിച്ചിൽ. അതുമാത്രമല്ല, ചില വൈറസ്, ഫംഗസ് ബാക്ടീരിയ രോഗങ്ങൾ കൊണ്ട് തന്നെ വാഴക്കൈകളെല്ലാം തന്നെ ഒടിഞ്ഞ് തൂങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പം വാഴകൾക്ക് കൃത്യസമയത്തുള്ള വളപ്രയോഗവും കൃത്യമായിട്ടുള്ള നനയും ഉണ്ടെങ്കിൽ ഈ രോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ചെറുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഉണക്ക സമയത്ത് വിളവെടുത്തേക്കുന്നത് ചെറിയ ഒരു കുലയാണ്. അപ്പോൾ പല ആൾക്കാരും മെസ്സേജിലൂടെയൊക്കെ പറയുകയുണ്ടായി, വാഴ കന്നുകൾക്ക് ശക്തി പോരാ, ജൂൺ ഫസ്റ്റ് വീക്ക് കുല കിട്ടുമോ എന്നൊക്കെ പല ആൾക്കാരും ഒരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരു വേനൽ മഴ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വാഴകൾ തീർച്ചയായും നന്നായിട്ട് മെച്ചപ്പെടും. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് നനയ്ക്കുകയാണ് ഏക പോംവഴി. വാഴക്കൈകളിലെല്ലാം തന്നെ വാഴയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്നതിന് ശേഷം ഒടിഞ്ഞു തൂങ്ങുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന വാഴക്കൈകൾ പരമാവധി വെട്ടി നശിപ്പിക്കുക, കുഴിച്ചു മൂടുക, അങ്ങനെയൊക്കെ ചെയ്ത് അടുത്ത വാഴകളിലേക്ക് അത് പടരാതെ ശ്രദ്ധിക്കണം. വാഴ ഇലകളുടെ സൈഡാണ് ഇനി മഞ്ഞ കളറാകുന്നതെങ്കിൽ അത് ഇല കരിച്ചിലല്ല, അത് വളത്തിൻ്റെയോ ചൂടിൻ്റെയോ ഒക്കെ കൂടുതലാണ്. അത് നന്നായിട്ട് നനച്ചാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ഇലകൾ വിരിയാൻ താമസമുണ്ടെങ്കിലും, കൂമ്പുകളൊക്കെ വിരിയാൻ താമസമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കാൽസ്യത്തിൻ്റെ കുറവാണ്. അപ്പം കൃത്യമായിട്ട് കാൽസ്യം മണ്ണിലിട്ട് കൊടുത്ത് നന്നായിട്ട് നനയ്ക്കണം. പിന്നെ കാൽസ്യം സംയുക്തങ്ങൾ ഇലയിൽ തളിക്കാൻ പറ്റിയത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതെല്ലാം വാങ്ങി ഇലകളിൽ തളിച്ച് കൃത്യസമയത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വാഴ ഒന്ന് സ്ട്രോങ് ആക്കി ജൂൺ മാസങ്ങളിൽ കൂമ്പ് വീഴാൻ വാഴയെ മെച്ചപ്പെടുത്തുന്ന വിദ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇല കരിച്ചിൽ വരുന്ന സമയത്ത് പല ആൾക്കാരും സിൽറ്റ് പോലുള്ള മരുന്നുകൾ അടിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മരുന്നൊന്നും അടിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. വളപ്രയോഗം നടത്തി നന്നായിട്ട് നനയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വാഴത്തോട്ടങ്ങൾ നല്ല വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. തടപുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകും. അപ്പം വാഴ പോളയ്ക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പുള്ളികൾ, ചെറിയ ഹോളുകൾ, പ്രത്യേകതകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ശ്രദ്ധിക്കുകയും ഉണങ്ങിയ വാഴക്കൈകൾ ഒഴിവാക്കുകയും ചെയ്യണം. നിങ്ങളിവിടെ കാണുന്നുണ്ടാകും നമ്മുടെ വാഴ ചുവട്ടിലെ വൃത്തി. വാഴച്ചുവട്ടിൽ കരിയില ചപ്പ് ചവറ് കൂട്ടിയിട്ട ആൾക്കാർ ആ വേസ്റ്റുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ വാഴയിൽ എത്താതെ ഒന്ന് ശ്രദ്ധിക്കണം. കൂട്ടിയിട്ടതിന് ശേഷം നന്നായിട്ട് മണ്ണ് മൂടി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള വിശേഷങ്ങൾ. വീണ്ടും കാണാം.